ജില്ലാ ലീഗൽ മെട്രോളജി വകുപ്പിലേക്ക് നടത്തിയ താൽക്കാലിക നിയമനം നിർത്തിവച്ചു. പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. ഓഫീസ് അറ്റൻഡന്റ്, വാച്ച്മാൻ, സ്വീപ്പർ തസ്തികകളിലേക്കുള്ള ലീഗൽ മെട്രോളജി വകുപ്പിലെ താൽക്കാലിക നിയമനമാണ് പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചത്. തൃശൂർ, ചാലക്കുടി, കുന്നംകുളം എന്നിവിടങ്ങളിലായി മൊത്തം 4 ഒഴിവുകളിലേക്കാണ് ദിവസ വേതനാടിസ്ഥാനത്തിൽ വകുപ്പ് നിയമനം നടത്താനിരുന്നത്. ഇതിനെതിരെ പി എസ് സി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തുകയായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട പോസ്റ്റാണ്. കാരണം ഒ ഐ എ പോസ്റ്റും വാച്ച്മാൻ പോസ്റ്റും എൽ ജി എസ് ലിസ്റ്റിന് അവകാശപ്പെട്ടതാണ്. ലീഗൽ മെട്രോളജിയിൽ ഇപ്പോൾ വരുന്നതിൽ ബാക്കിയുള്ള എല്ലാ തസ്തികളും, അതായത് ഉയർന്ന തസ്തികളും മുഴുവൻ പി എസ് സി നിൽക്കുകയും ഞങ്ങളോട് മാത്രം ഇങ്ങനെ അവഗണന കാണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. യാതൊരു മാനദണ്ഡങ്ങളിലാണ് ഇവിടെ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നിയമനങ്ങളൊക്കെ മുൻകൂട്ടി നടന്നിട്ടുള്ളതായിരിക്കും, ഒന്നല്ലെങ്കിൽ അതിൻ്റെ പിടിപാടുകളനുസരിച്ചോ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഈ പോസ്റ്റ് സാങ്ഷൻ ആക്കണം, എന്നിട്ട് ഞങ്ങൾ പി എസ് സി ആണ് വിട്ടുകൊടുക്കണം ഈ പോസ്റ്റ്. ഇവർക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ ഒളരിക്കരയിലെ ലീഗൽ മെട്രോളജി ഓഫീസിലേക്ക് പ്രകടനമായി എത്തി നിയമന നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരു വിഭാഗങ്ങളുടെയും പ്രതിഷേധത്തെ തുടർന്ന് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നിയമനം നിർത്തിവച്ചതായി ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് കൺട്രോളർ രേഖാമൂലം അറിയിച്ചു. പ്രത്യേക സാങ്കേതിക കാരണങ്ങൾ ഇന്നത്തെ ഇന്റർവ്യൂ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതാണ്. ദിവസക്കൂലി അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമായിരുന്നു. നമ്മൾ മോളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ്, നമുക്ക് ഗവൺമെന്റ് ഓർഡർ പ്രകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിലവിൽ പ്രത്യേകം തസ്തികകൾ ഒന്നും സൃഷ്ടിക്കാതെയാണ് ഈ ഒഴിവുകളിലേക്ക് എംപ്ലോയ്മെന്റ് പി എസ് സി ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി താൽക്കാലിക നിയമനം നടത്താൻ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിജു വെളിയത്ത്, തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെലിൻ ജോൺ, ഭാരവാഹികളായ ബഷീർ അഹമ്മദ്, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധം കണക്കിലെടുത്ത് തൃശൂർ വെസ്റ്റ് എസ് ഐ ജേക്കബിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ടി സി വി, തൃശൂർ.